Hi everybody, എല്ലാവർക്കും ഗെപ്പീസ് ഹെഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്യാൻ പോകുന്നത് ഫ്രോസൺ ഫുഡുകൾ എങ്ങനെ ഫിഷിന് കൊടുക്കാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. രണ്ട് മാസം കഴിഞ്ഞ് ബോട്ടിലിംഗ് ചെയ്ത ഫിഷുകൾക്ക് ഫ്രോസൺ ഫുഡുകൾ കൊടുത്ത് ഗ്രോത്ത് എങ്ങനെയാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും അമർത്തി ഓളൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ ചാനലിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ചാനലിൻ്റെ താഴത്ത് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അതിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മളാ കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ടും സഹായവും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങളും തിരിച്ചും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ഇട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കൂടുതലായിട്ട് കഴിയും. അപ്പോൾ അധികം വർത്തമാനങ്ങളൊന്നും ദീർഘിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഫ്രോസൺ ഫുഡുകൾ നമ്മൾ കൂടുതലും ഫ്രീസ് ചെയ്താണ് സൂക്ഷിക്കേണ്ടത്. അതായത് ഫ്രിഡ്ജിൽ ഫ്രീസറിൻ്റെ ഒരു പോർഷനിലാണ് ഇത് വെച്ച് സൂക്ഷിക്കേണ്ടത്. അതിനകത്ത് ഇപ്പം നമ്മൾക്ക് ഫ്രീസ് ചെയ്ത ഫ്രോസൺ ഫുഡ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ടീസ്പൂൺ വെച്ച് നമ്മൾ ആവശ്യമുള്ളത്, നമുക്ക് ഫുഡിന് ഫീഡ് ചെയ്യാൻ ആവശ്യമുള്ളത്, ഇത് ബ്ലഡ് വേംസ് ആണ്, നല്ല കട്ട ബ്ലഡ് വേംസ് ആണ്. ഞാൻ മേടിച്ചത് നമ്മുടെ ഇടപ്പള്ളി ഭാഗത്ത് നിന്ന് ഒരു ഫാമിൽ നിന്നാണ്. നല്ല കട്ട, അതായത് അഴുക്ക് അധികം ഇല്ലാത്തൊരു ഫ്രോസൺ ഫുഡാണ് ഞാൻ മേടിച്ചത്. ഇതുപോലത്തെ ഫുഡുകൾ കിട്ടുകയാണെങ്കിൽ ഫിഷുകൾക്ക് അധികം അസുഖമില്ലാതെ നമ്മൾക്ക് ഈ ഫീഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഇത്രയും വെള്ളം നിറച്ച്, ഈ വീഡിയോ കാണുന്ന പോലെ വെള്ളം നിറച്ച് ഒരു 15 മിനിറ്റ് ഈ വെള്ളത്തിൽ ഇറക്കി വെക്കുക. അത് അതിൻ്റെ ഫ്രീസിങ് ഫ്രീസിങ് കുറയാൻ വേണ്ടിയിട്ടാണ്. ഫ്രീസിങ് കുറഞ്ഞതിന് ശേഷം നല്ലപോലെ ഇതിൽ വാഷ് ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ, ഞാൻ പറയുന്ന വോയിസ് ഞാൻ ഫസ്റ്റ് ടൈം തന്നെ മാറ്റി പറയുകയാണ്, നിങ്ങൾ ഇതിൻ്റെ വീഡിയോ ശ്രദ്ധിക്കുക. ഇത് വാഷ് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. ഒരു 4-5 തവണയായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ വാട്ടർ, നമ്മൾ ഈ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം നല്ല വൈറ്റ് ഷെയ്ഡായിട്ട് വെള്ളം വരുന്നതിനകത്ത് കാണാം. അതിനുശേഷം നമ്മൾക്ക് ഫിഷിന് ഫീഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, ഇതുപോലെ നല്ല ടീസ്പൂൺ ഇട്ട് ഇളക്കിയതിന് ശേഷം നല്ല ക്ലിയർ വാട്ടറായിട്ട് വരും. അന്നേരം നമുക്ക് ഫിഷിന് ഫീഡ് ചെയ്യാം, യാതൊരു കുഴപ്പവും ഫിഷിന് ഉണ്ടാവാറില്ല. പെട്ടെന്ന് നല്ല ഗ്രോത്ത് കിട്ടുന്നതാണ്. അത് ഫീഡ് ഫസ്റ്റ് ടൈം എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളൊരു 1.5 അടമൊക്കെ ഈ ഇത് കൊടുക്കുകയാണെങ്കിൽ, ഇതോ അല്ലെങ്കിൽ ഫ്രോസൺ ആർടിമിയോ ഫ്രോസൺ ഫുഡ് ഏത് കൊടുത്താലും നല്ലതാണ്. ഇങ്ങനെയുള്ള ഫുഡുകൾ കൊടുക്കുകയാണെങ്കിൽ ഫിഷിൻ്റെ ഗ്രോത്ത് നല്ല വ്യത്യാസമായിട്ട് കാണാൻ പറ്റും. എന്നാലാണ് നമുക്കൊരു സെയിൽ സൈസിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻ്റൊക്കെ നമ്മളെ അറിയിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള വീഡിയോ. ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഷെല്ല് പോലുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്, അതൊക്കെ ശരിക്കും കളയണം. അത് നമ്മൾ ഫിഷിന് കൊടുത്താലും അവർ കഴിക്കില്ല. ഒരു മാസം കഴിഞ്ഞ് ഫിഷുകൾക്ക് മുതൽ കൊടുത്തു തുടങ്ങാം. അത് അതിൻ്റെ ഒരു ഈ നമ്മൾ കൊടുക്കുന്ന പല്ലറ്റ് ഫീഡും അല്ലെങ്കിൽ മറ്റുള്ള ഫീഡുകൾ ആർടിമിയ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഡീക്യാപ്പ് സ്റ്റേജ് തുടങ്ങി കുറച്ച് കളയുമ്പോൾ തന്നെ മറ്റുള്ള ഫീഡുകൾ എടുത്തു തുടങ്ങി ഫിഷുകൾക്ക് എല്ലാത്തിനും ഇത് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെയാണ് നമുക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കേ.